ഒരിടത്ത് ഹൈദരാബാദ് ക്യാപ്റ്റൻ ഏദൻ മാർക്കറം 126 പന്തിൽ 175 റൺസ് നേടി തകർക്കുമ്പോൾ മറുവശത്ത് ഹൈദരാബാദ് ടീം തകരുകയായിരുന്നു. ബി സി സി ഐ ടീമിലില്ലാത്ത ഒരാൾക്ക് വാർഷിക കരാർ നൽകിയെന്ന് പറഞ്ഞ് വിലപിച്ചവർക്ക് ഒരിക്കൽ കൂടി പൊട്ടിക്കരയാം. അതെ, സഞ്ജു എന്ന പ്ലെയറെ ഇനിയും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി വീണ്ടും ഒരു മത്സരം കൂടി. വിക്കറ്റിന് പിന്നിലും മുന്നിലും ഒരുപോലെ മികവ് കാട്ടി ടീമിനെ മുന്നിൽ നിന്ന് സഞ്ജു നയിച്ചപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ആദ്യ മത്സരത്തിൽ സഞ്ജുവിൻ്റെ രാജസ്ഥാന് 72 റൺസിൻ്റെ കൂറ്റൻ വിജയം. കിട്ടിയ ടോസിൻ്റെ ആനുകൂല്യം സൺറൈസേഴ്സ് വിട്ടുകളഞ്ഞപ്പോൾ ബട്ട്ലറും ജയ്സ്വാളും കത്തിക്കയറി. ബട്ട്ലർ 22 പന്തിൽ 54 റൺസ്, 7-4 3-6 നേടിയപ്പോൾ ജയ്സ്വാൾ 37 പന്തിൽ 54 റൺസ്, 9-4 അകമ്പടി. ഇരുവരെയും ഫസ്ലാഖ് ഫറൂഖിയാണ് പുറത്താക്കിയത്. ഓപ്പണിങ്ങിൽ 5.5 ഓവറിൽ 85 റൺസാണ് ഓപ്പണിംഗ് ജോഡി നേടിയത്. പിന്നാലെ എത്തിയ സഞ്ജു വെടിക്കെട്ട് തുടർന്നപ്പോൾ സ്കോർ കുതിച്ചു കയറി. സഞ്ജു 32 പന്തിൽ 4-6 3-4 ഉൾപ്പെടെ 55 റൺസ് നേടി. 16 പന്തിൽ 22 റൺസോടെ ഹിറ്റ്മെയർ പുറത്താകാതെ നിന്നു. സ്കോർ 20 ഓവറിൽ രാജസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ്. ചേസ് തുടങ്ങിയ സൺറൈസേഴ്സിന് അക്കൗണ്ട് തുറക്കും മുമ്പേ 2 വിക്കറ്റ് നഷ്ടമായി. ആദ്യ ഓവറിൽ 2 വിക്കറ്റ് നേടി ബോൾട്ടാണ് തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ ചഹലിൻ്റെ താണ്ഡവമായിരുന്നു. 4 ഓവറിൽ 17 റൺസ് വഴങ്ങി ചഹൽ 4 വിക്കറ്റ് നേടി. ഉമ്രാൻ മാലിക് 8 പന്തിൽ 2-6 1-4 ഉൾപ്പെടെ 19 റൺസോടെ പുറത്താകാതെ നിന്നു. മാലിക്കിന് ഈ ബാറ്റിംഗ് തുടർന്നാൽ ഇന്ത്യക്ക് ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറെ ലഭിക്കും എന്നുറപ്പാണ്. ഹൈദരാബാദ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസാണ് നേടിയത്. രാജസ്ഥാൻ 72 റൺസിൻ്റെ കൂറ്റൻ വിജയം. ഈ വിജയത്തോടെ പോയിൻ്റ് ടേബിളിൽ രാജസ്ഥാൻ ഒന്നാമതെത്തി.